തൃശൂർ പൂരത്തിന് മുഖ്യ പങ്കാളികളായ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ഭഗവതിമാരാണ് പൂരത്തിന് എഴുന്നള്ളുന്നതെങ്കിലും തിരുവമ്പാടിയുടെ കോലത്തിൽ മുരളീകൃഷ്ണന്റെ ഗോളകയാണ് ഉള്ളത്. കൂടാതെ തിരുവമ്പാടിയുടെ കോലമേന്തുന്ന ഗജവീരൻ അണിയുന്ന മണിക്കൂട്ടിനുമുണ്ട് പ്രത്യേകത. ശക്തൻ തമ്പുരാന്റെ ആശയപ്രകാരമായിരുന്നു തിരുവമ്പാടിയുടെ കോലത്തിൽ ഉണ്ണിക്കണ്ണന്റെ രൂപം ആലേഖനം ചെയ്തത്. ശക്തൻ തമ്പുരാൻ നാടുഭരിച്ചിരുന്ന കാലത്ത് വിയ്യൂരിൽ നിന്നും ആനകൾ കല്ലുകൊണ്ടുള്ള വെള്ളപ്പാത്തികൾ വലിച്ചുകൊണ്ടുവരുന്ന സമയം തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിലെത്തിയ സമയം ആനകൾ നിന്നുവന്നു. ഇതറിഞ്ഞ ശക്തൻ തമ്പുരാൻ പൂരമെഴുന്നള്ളിപ്പിനെ കോലത്തിൽ ഇഷ്ടദേവനായ കൃഷ്ണന്റെ രൂപം ആലേഖനം ചെയ്യാമെന്ന് തീരുമാനിക്കുകയുമായിരുന്നത്രേ. പിന്നീട് തിരുവമ്പാടി വിഭാഗക്കാർക്ക് കൃഷ്ണന്റെ ഗോളക സ്വർണമാക്കണമെന്നുള്ള ആഗ്രഹവുമായി തൃപ്പൂണിത്തുറയിലെ ധനാഢ്യനായ നാരായണമേനോനെ സമീപിച്ചു. ഗോളക നിർമ്മാണത്തിനുള്ള സ്വർണം നൽകാമെന്ന് മേനോൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഗോളക നിർമ്മിക്കുന്നതിന് 100 പവനിൽ കൂടുതൽ സ്വർണം ആവശ്യമുള്ളതിനാൽ ഭാര്യയുടെ ആഭരണങ്ങളടക്കമുള്ളവ തിരിച്ച് ആഭരണങ്ങളാക്കി നൽകാമെന്ന വ്യവസ്ഥയിൽ മേനോൻ സ്വർണം നൽകുകയായിരുന്നു അത്രേ. മുരളീകൃഷ്ണന്റെ സ്വർണ്ണഗോളകിയുള്ള കോലമേന്തിയായിരുന്നു ആ വർഷം തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ്. പൂരം കഴിഞ്ഞപ്പോൾ മുരളീകൃഷ്ണന്റെ ഗോളക ഉടച്ചുപണിയാൻ മനസ്സുവരാത്ത തിരുവമ്പാടിക്കാർ ഗോളക നാരായണമേനോന് തിരികെ നൽകി. എന്നാൽ വീട്ടിൽ തുടർച്ചയായി അനിഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയതോടെ മേനോൻ ഗോളക തിരുവമ്പാടി ക്ഷേത്രത്തിൽ തന്നെ തിരിച്ചു സമർപ്പിക്കുകയായിരുന്നു. ഒരു വർഷത്തിൽ ഒരു വട്ടം മാത്രം കോലത്തിൽ എഴുന്നള്ളിക്കാറുള്ള ഗോളക ദേവസ്വം ലോക്കറിലാണ് സൂക്ഷിക്കുന്നത്. തിരുവമ്പാടിയുടെ തിടമ്പേറ്റുന്ന ഗജവീരന്റെ കഴുത്തിലണിയുന്ന 25 മണികളുള്ള മണിക്കൂട്ടാണ് മറ്റൊരു പ്രത്യേകത. ഒട്ടേറെ സവിശേഷതകളുണ്ട് ഈ മണിക്കൂട്ടിന്. 25 വ്യത്യസ്ത ധ്വനികളാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. കേരളത്തിൽ തിരുവമ്പാടി ക്ഷേത്രത്തിന് മാത്രം പ്രത്യേകതയായുള്ള ഈ മണിക്കൂട്ടിന് 70 വർഷത്തോളം പഴക്കമുണ്ട്. 25 കുടമണികളുള്ള മണിക്കൂട്ടമണിഞ്ഞ ഗജവീരന്റെ ശിരസിൽ മുരളീകൃഷ്ണന്റെ ഗോളകയുള്ള കോലവുമേന്തിയുള്ള എഴുന്നള്ളിപ്പിനായുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികളും തട്ടകക്കാരും. TC വിനോസ്, തൃശൂർ.